കാറശ്ശേരി പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിക്കും എം എൽ എക്കും പോലീസിനുമെതിരെ ആരോപണങ്ങളുമായി കുമാരനെല്ലൂർ ഒന്നാം വാർഡിലെ തടപ്പറമ്പ് കോളനിയിലെ താമസക്കാർ. കോളനിയുടെ മധ്യഭാഗത്ത് പൊതു റോഡുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ആസ്തി രജിസ്റ്ററിൽ കൃത്രിമം കാണിച്ച് എം എൽ എയുടെയും പോലീസുകാരുടെയും സഹായത്തോടെ കോളനി താമസക്കാരെ കള്ളക്കേസിൽപ്പെടുത്തി കോളനിക്ക് പുറത്തുള്ള ഗൾഫ് വ്യവസായിക്ക് റോഡുണ്ടാക്കാൻ സഹായിക്കുകയാണെന്ന് 4 സെന്റ് കോളനി സംരക്ഷണ സമിതി പ്രവർത്തകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാറശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ ഒന്നാം വാർഡിലെ തടപ്പറമ്പ് കോളനിയുടെ മധ്യഭാഗത്ത് പൊതു റോഡുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ആസ്തി രജിസ്റ്ററിൽ കൃത്രിമം കാണിച്ച് എം എൽ എയുടെയും പോലീസുകാരുടെയും മറ്റും സ്വാധീനം ഉപയോഗിച്ച് കോളനി താമസക്കാരെ കള്ളക്കേസിൽപ്പെടുത്തി കോളനിക്ക് പുറത്തുള്ള ഗൾഫ് വ്യവസായിക്ക് റോഡുണ്ടാക്കാൻ ശ്രമം നടത്തി വരികയാണെന്ന് 4 സെന്റ് കോളനി സംരക്ഷണ സമിതി ആരോപിച്ചു. പ്രസ്തുത റോഡ് സംബന്ധിച്ച് താമരശ്ശേരി മുൻസിഫ് കോടതിയിൽ കേസ് നിലനിൽക്കെ പുറത്തുള്ള വ്യക്തികൾക്ക് കോളനിയിൽ പ്രവേശിക്കാൻ പോലീസും സ്ഥാപിത താൽപ്പര്യക്കാരും സഹായം ചെയ്തു കൊടുക്കുകയാണെന്നും റോഡ് തങ്ങൾക്കനുകൂലമായി വിധിയായി എന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അധികൃതർ പാവപ്പെട്ട കോളനി നിവാസികളെ ഉപദ്രവിക്കുന്നത് നിർത്തണമെന്നും കോളനി നിവാസികൾ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഴിസമത വിഷയത്തിൽ നിരന്തരം എം എൽ എയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളും പിന്നെ ഇടപെട്ടുകൊണ്ട് കോളനിയിലായി ഞങ്ങളെ കള്ളക്കേസുകൾ പഴവും പിടിച്ചിട്ടുണ്ട്. വീണ്ടും അന്വേഷിച്ചിട്ട് പോലീസ് സ്ഥലത്ത് എത്തിയ ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ മുതിർന്നത്. കാരണം ഞങ്ങളാരും ഒന്നും ചെയ്തിട്ട് പിടിച്ചതൊന്നുമല്ല. കാരണം ഒരു വിധിയും ഇല്ലാത്ത ഒരു റോഡിലേക്ക് ആ കേസ് കൊടുത്ത ആൾക്കാരെ തന്നെ കടത്തി വിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് എം എൽ എയും അതോടൊപ്പം തന്നെ നമ്മളെ മുഖം പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ അവിടെ നിന്ന് പഴയ കേസുകൾ പിടിച്ചപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിട്ട് 2 പ്രാവശ്യം എൻ്റെ വീട്ടിൽ പോലീസുണ്ട്. ഒരിക്കൽ മുഖം സി ഐ വന്നു, അതിന് ശേഷം സി ഐ തന്നെ എസ് ഐ വന്നു. ഞങ്ങൾ കെട്ടമ്പാടെ പേരിൽ കേസ് നിലവിലുണ്ട് എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. എന്താണ് കേസ്, എവിടെ എന്താ ചോദിച്ച ശേഷം മറുപടി ഒന്നുമില്ല. അപ്പോൾ അത്തരമൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഞങ്ങൾ നിൽക്കുകയാണ്. ഇല്ലാത്ത കോടതി വിധി പോലീസ് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും കോടതിയുടെ അന്തിമ വിധി വരെ കാത്തിരിക്കാൻ എം എൽ എയോടും പോലീസുകാരോടും ആവശ്യപ്പെടുകയാണെന്നും ഇവർ വ്യക്തമാക്കി. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ 4 സെന്റ് കോളനി സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ യൂസഫ് തെക്കടത്ത്, അയമു പയങ്ങാടൻ, ഹുസൈൻ തോട്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.